Hello friends, welcome back to my channel Sha'z Learning. നമ്മളിവിടെ ഒമ്പതാം ക്ലാസ്സിൻ്റെ മലയാളം മീഡിയം കെമിസ്ട്രിയിലെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഇവിടെ ബോഹർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ നൽകിയിട്ടുണ്ട്. വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. സോ നമ്മളിവിടെ മൂന്ന് പോയിൻറ്റ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്, അതിനാൽ ഷെല്ലുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയും. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രതിക്ഷേപണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. സോ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. നമുക്കറിയാം, ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തിനാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതുമാത്രമല്ല, പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണത്തിൻ്റെ തുകയാണ് മാസ് നമ്പർ. ഇത് മൂന്നും നമുക്ക് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് താഴെ കാണുന്ന ബോക്സ് ഒന്ന് ഫിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ലിഥിയം, കാർബൺ, ആർഗൺ, സൾഫർ എന്നീ മൂലകങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണവും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആറ്റോമിക് നമ്പറും ന്യൂട്രോണുകളുടെ എണ്ണവും മാസ് നമ്പറും ചിലതൊക്കെ നമ്മൾ ഫിൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ആർഗൻ്റെ ആറ്റോമിക് നമ്പർ നോക്കാം. ആർഗൻ്റെ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. നമുക്കറിയാം, പ്രോട്ടോണുകളുടെ എണ്ണവും ആറ്റോമിക് നമ്പറും സെയിം ആയിരിക്കും, ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ 18 തന്നെയാണ് ആർഗൻ്റെ ആറ്റോമിക് നമ്പർ വരിക. അതുപോലെ തന്നെ സൾഫറിൻ്റെ ആറ്റോമിക് നമ്പറും കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലേ. കാരണം നമുക്ക് സൾഫറിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം തന്നിട്ടുണ്ട്, 16. അപ്പോൾ ആറ്റോമിക് നമ്പറും 16 തന്നെയാണ്. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം, ഇവിടെ നമുക്ക് ലിഥിയത്തിൻ്റെതും കാർബണിൻ്റെതും ആർഗൻ്റെതും തന്നിട്ടുണ്ട്. നമ്മൾ സൾഫറിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ സൾഫറിൻ്റെ മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, 32. അപ്പോൾ നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണവും അറിയാം, മാസ് നമ്പറും അറിയാം അല്ലേ. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ 32 നിന്ന് 16 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 16 എന്ന് കിട്ടും. അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി നമുക്ക് മാസ് നമ്പർ നോക്കാം. കാർബണിൻ്റെ മാസ് നമ്പർ തന്നിട്ടില്ല. നമുക്കറിയാം, പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയിട്ട് കിട്ടുന്ന ആകെ തുകയാണ് മാസ് നമ്പർ എന്ന്. അപ്പോൾ കാർബണിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം 6, ന്യൂട്രോണുകളുടെ എണ്ണവും 6. 6 + 6 = 12. അപ്പോൾ മാസ് നമ്പറിൽ 12 കിട്ടിയല്ലേ. ഇനി ആർഗൻ്റെത് പ്രോട്ടോണുകളുടെ എണ്ണം 18, ന്യൂട്രോണുകളുടെ എണ്ണം 22. 18 + 22 = 40. അപ്പോൾ നിങ്ങൾ അത് അവിടെ എഴുതി ചേർക്കുക. ഇനി മാസ് നമ്പർ ഡേഷ് എന്താണ്? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡേഷിൻ്റെ എണ്ണം പ്ലസ് ഡേഷിൻ്റെ എണ്ണം എന്നാണ് തന്നത്. നമുക്കറിയാം, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണമാണ്. ഇനി ന്യൂട്രോൺസുകളുടെ എണ്ണം = മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോൺസിൻ്റെ എണ്ണം കുറച്ചാലാണ് നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടുക. അടുത്തത്, ഇവിടെ നിങ്ങൾക്ക് ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. 17 ആറ്റോമിക് നമ്പർ, 35 മാസ് നമ്പർ. ഇനി ഈ മൂലകത്തെയും ഈ മൂലകവുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കുക. ഇലക്ട്രോണുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം, നമുക്കറിയാം ആറ്റോമിക് നമ്പറാണ് പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ നമ്പറും. അപ്പോൾ നിങ്ങളവിടെ 17 എന്ന് എഴുതുക. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാലാണ്. മാസ് നമ്പർ ഇവിടെ 35 ആണെന്നറിയാം. സോ നിങ്ങൾ അവിടെ 35 × 17 = 18 എന്ന് കിട്ടും. അതായിരിക്കും ഈ മൂലകത്തിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന ബോർ മാതൃക പരിശോധിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ നമുക്ക് പ്രോട്ടോണുകളുടെ എണ്ണം 13 എന്നും ന്യൂട്രോണുകളുടെ എണ്ണം 14 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ആറ്റോമിക് നമ്പർ 13 ആയിരിക്കും. കാരണം പ്രോട്ടോണുകളുടെ എണ്ണവും ആറ്റോമിക് നമ്പറും സെയിം ആണ്. അപ്പോൾ 13 എന്ന് എഴുതുക. പിന്നെ മാസ് നമ്പർ 28. പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും കൂട്ടിയിട്ട് കിട്ടുന്ന ആകെ തുകയാണ് മാസ് നമ്പർ. 13 + 14 = 28. പ്രോട്ടോണുകളുടെ എണ്ണം 13 തന്നിട്ടുണ്ട്. ഇലക്ട്രോണുകളുടെ എണ്ണവും 13. പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമാണ് അല്ലേ. ഇനി ന്യൂട്രോണുകളുടെ എണ്ണം 14 എന്ന് തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ വിന്യാസം ആറ്റോമിക് നമ്പർ 13, അതുകൊണ്ട് ഇലക്ട്രോൺ വിന്യാസം 2, 8, 3 എന്നാണ് വരിക.
ഇവിടെ നിങ്ങൾക്ക് ക്ലോറിൻ്റെ പ്രതീകം തന്നിട്ടുണ്ട്. ഇവിടെ മാസ് നമ്പർ 35 ആറ്റോമിക് നമ്പർ 17. ഈ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. പിന്നെ ആറ്റത്തിൻ്റെ ബോർ മാതൃകയും ചിത്രീകരിക്കുക. ഇവിടെ നമുക്കറിയാം ആറ്റോമിക് നമ്പർ 17 ആയതുകൊണ്ട് തന്നെ പ്രോട്ടോണുകളുടെ എണ്ണവും 17. സോ നിങ്ങൾ അവിടെ 17 പ്രോട്ടോൺ എഴുതുക. പിന്നെ മാസ് നമ്പർ 35. അപ്പോൾ നമുക്ക് ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. 35 കുറയ്ക്കണം 17 18 ന്യൂട്രോൺസിൻ്റെ എണ്ണം. പിന്നെ ഇവിടെ ഇലക്ട്രോൺസ് വിന്യാസം 2 8 A എന്നാണ് വരിക, കാരണം ആറ്റോമിക് നമ്പർ 17. ഓക്കെ, സോ ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത പ്രവർത്തനം നോക്കാം. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിൻ്റെ അറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഇവിടെ ഹൈഡ്രജൻ്റെ വ്യത്യസ്ത ഐസോടോപ്പുകൾ ചുവടെ തന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ താഴെയുള്ള പട്ടിക പൂർത്തിയാക്കേണ്ടത്. ഇവിടെ ഹൈഡ്രജന് വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറുമാണ് ഉള്ളത്. ഇനി നമുക്ക് താഴെയുള്ള പട്ടിക നോക്കാം. ആറ്റത്തിൻ്റെ പേര് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ആദ്യം പ്രോട്ടോണുകളുടെ എണ്ണമാണ് ചോദിച്ചത്. നമുക്കറിയാം ആറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അപ്പോൾ നമുക്കറിയാം പ്രോട്ടിയത്തിൻ്റെതും ഡ്യൂട്ടീരിയത്തിൻ്റെതും ട്രിഷ്യത്തിൻ്റെതും ആറ്റോമിക് നമ്പർ 1 മുകളിൽ തന്നിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന കോളത്തിൽ 3 1 എന്ന് എഴുതുക. പിന്നെ അടുത്തത് ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾ നോക്കൂ. ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും സെയിമാണ്, തുല്യമാണ്. അതുകൊണ്ട് അവിടെയും 1 വരിക. അതുമാത്രമല്ല ആറ്റോമിക് നമ്പറും ചോദിക്കുന്നുണ്ട്, അവിടെയും 1 വരിക. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി നമുക്ക് എഴുതേണ്ടത് ന്യൂട്രോൺസുകളുടെ എണ്ണമാണ്. നമുക്കറിയാം ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ചാൽ മതി അല്ലേ. ഇവിടെ നമുക്ക് മാസ് നമ്പറും അറിയാം, പ്രോട്ടോണുകളുടെ എണ്ണവും അറിയാം. ഇവിടെ പ്രോട്ടിയത്തിൻ്റെ മാസ് നമ്പർ 1, പ്രോട്ടോണുകളുടെ എണ്ണവും 1. അപ്പോൾ 1 - 1 = 0 കിട്ടും. അതാണ് പ്രോട്ടിയത്തിൻ്റെ ന്യൂട്രോൺസിൻ്റെ എണ്ണം. അടുത്തത് ഡ്യൂട്ടീരിയം നോക്കാം. ഇവിടെ ഡ്യൂട്ടീരിയത്തിൻ്റെ മാസ് നമ്പർ 2, പ്രോട്ടോണുകളുടെ എണ്ണം 1. അപ്പോൾ 2 - 1 = 1 എന്ന് കിട്ടും അല്ലേ. അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി അടുത്തത് ട്രിഷ്യം. ട്രിഷ്യത്തിൻ്റെ മാസ് നമ്പർ 3, പ്രോട്ടോണുകളുടെ എണ്ണം 1. 3 - 1 = 2 എന്ന് കിട്ടും. അതാണ് ട്രിഷ്യത്തിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി നമുക്ക് പൂരിപ്പിക്കാനുള്ളത് അവസാനത്തെ മാസ് നമ്പറാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് മാസ് നമ്പർ. പ്രോട്ടിയത്തിൻ്റെത് 1, ഡ്യൂട്ടീരിയത്തിൻ്റെത് 2, ട്രിഷ്യത്തിൻ്റെത് 3. അപ്പോൾ ഈ പ്രവർത്തനം എളുപ്പമല്ലേ. അടുത്തത് നോക്കാം. ഈ ആറ്റങ്ങൾ തമ്മിൽ ഏതു കണത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസമുള്ളത്? ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിലാണ് കേട്ടോ വ്യത്യാസമുള്ളത്. അവിടെ ന്യൂട്രോൺസ് എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് നിങ്ങളെടുത്ത് ചോദിച്ചത് പട്ടിക പൂർത്തിയാക്കുക എന്നാണ്. ഇവിടെ കുറേ ഐസോടോപ്പുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇവിടെ ആദ്യം കാർബണിൻ്റേത് നോക്കാം. ഫോസിലുകളുടെ ചരിത്രാതീത കാലത്തെയും വസ്തുക്കളുടെ കാലപ്പയക്കത്തെയും നിർണ്ണയിക്കുന്നു. എന്നി ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇനി അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ നിർണയത്തിന് ഉപയോഗിക്കുന്നു. ഇനി അവസാനത്തത് യുറേനിയം ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ 4 ഐസോടോപ്പുകളും അതിൻ്റെ ഉപയോഗവും പരിചയപ്പെട്ടു. ഇവിടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.